കഴിഞ്ഞ 21 വർഷമായി തൃശൂർ പൂരത്തോടനുബന്ധിച്ച് വിവിധ ക്ഷേത്രങ്ങളിൽ കുരുത്തോല കൊണ്ട് അലങ്കാരമൊരുക്കി നവനി ചെറൂർ എന്നറിയപ്പെടുന്ന നാരായണൻകുട്ടി. കുരുത്തോല കൊണ്ട് പലതര സൃഷ്ടികൾ നടത്തുന്ന തൃശൂർ ചേറൂർ സ്വദേശി നാരായണൻകുട്ടി കഴിഞ്ഞ 2 പതിറ്റാണ്ടിലേറെയായി ഈ രംഗത്ത് സജീവമാണ്. നമ്മുടെ തൃശ്ശൂരിന്റെ കൊടിയാറ്റാണ്. അപ്പോൾ കൊടിയാറ്റത്തിന് ഞാൻ ഇപ്പോൾ ചെയ്തിട്ടുള്ളത് തിരുവമ്പാടി ഗോപുരമാണ് ഞാൻ അലങ്കാരം ചെയ്തിട്ടുള്ളത്. ഞാൻ ഇപ്പോൾ ഒരു 21 വർഷമായിട്ടാണ് ഞാൻ ഈ കുരുത്തോല അലങ്കാരം തുടങ്ങിയിട്ടുള്ളത്. പിന്നെ പാറമേക്കാവിന്റെ അരിഞ്ഞിത്തറ മേളത്തിന്റെ പന്തിൽ ഞാനാ ചെയ്യാറ്. ആദ്യകാലങ്ങളിൽ ഒരു കൗതുകത്തിനാണ് പോയിരുന്നത് എങ്കിൽ ഇപ്പോൾ നാരായണൻകുട്ടിയുടെ ഉപജീവന മാർഗമാണ്. തുടക്കത്തിൽ ഓലപ്പന്തുകൾ, പലതരത്തിലുള്ള കുരുത്തോല അരങ്ങുകൾ എന്നിവയാണ് ചെയ്തിരുന്നത് എങ്കിൽ പലതരത്തിൽ വസ്തുക്കൾ നാരായണൻകുട്ടിയുടെ കരവിരുതിൽ പിറവിയെടുക്കുന്നുണ്ട്. വിവിധതരം പന്തുകൾ, ഡയമണ്ട്, സൂര്യകാന്തി പൂക്കൾ, പൈനാപ്പിൾ, വ്യത്യസ്തങ്ങളായ പൂക്കളുകൾ, പച്ചക്കറികളുടെ മോഡലുകൾ എന്നിവയെല്ലാം നാരായണൻകുട്ടി തയ്യാറാക്കാറുണ്ട്. കഴിഞ്ഞ കുറെ കാലങ്ങളായി തൃശൂർ പൂരത്തിനും ദേശപാട്ടുകൾക്കും വിവിധ ദേശങ്ങൾക്ക് കുരുത്തോല കൊണ്ട് അലങ്കാരമൊരുക്കുന്നത് നാരായണൻകുട്ടിയാണ്. കൊടിയേറ്റ ദിവസം തിരുവമ്പാടി ക്ഷേത്രത്തിന്റെ മുൻവശം കമനീയമാക്കിയത് നാരായണൻകുട്ടി തന്നെ. പൂരദിവസം ഇലഞ്ഞിത്തറ മേളത്തിന്റെ കുരുത്തോല അലങ്കാരവും പാറമേക്കാവ് തിരുവമ്പാടി ദേശക്കാരുടെ ദേശപാട്ടുകൾക്കും സജീവമാണ്. സ്റ്റേജ് ഡെക്കറേഷനുകളും ധാരാളം ലഭിക്കുന്നുണ്ടെന്ന് നാരായണൻകുട്ടി പറഞ്ഞു. ഇന്ന് കൊടി കയറണം. അപ്പം ഞാൻ ഇവിടെ തിരുവമ്പാടി ക്ഷേത്രഗോപുരം അലങ്കാരം ചെയ്തിട്ടുള്ളത്. പിന്നെ പാറമേക്കാവിൻ്റെ ഇലഞ്ഞിത്തറ മേളത്തിൻ്റെ പന്തൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ പ്രധാന ക്ഷേത്രങ്ങൾ ഗുരുവായൂർ, തൃപ്പൂണിത്തറ, തിരുവില്ലാമല, പിന്നെ തൃശ്ശൂർ ജില്ലയിൽ തന്നെ നമ്മുടെ കോട്ടപ്പുറം, മറ്റുള്ള എല്ലാ ക്ഷേത്രങ്ങളും ഞാൻ അലങ്കാരം ചെയ്യുന്നുണ്ട്. പ്രധാനമായിട്ട് ഇപ്പോൾ നമ്മൾ ഇപ്പോൾ 2 കൊല്ലമായിട്ട് പണിയില്ലാത്ത ഇപ്പോൾ ഈ കുറച്ച് കാര്യങ്ങൾ തുടങ്ങിയ കാരണം ഞങ്ങളെപ്പോലത്തെ കലാകാരന്മാർക്ക് ഇപ്പോൾ കുറച്ച് പണി കിട്ടി തുടങ്ങിയിട്ടുണ്ട്. പുതുതലമുറയ്ക്ക് ഇത് പകർന്നു നൽകാനുള്ള സമയവും ഇതിനിടയിൽ കണ്ടെത്തുന്നുണ്ട്. വായനശാലകൾ, ക്ലബ്ബുകൾ എന്നിവ കേന്ദ്രീകരിച്ചാണ് ഇവ പഠിപ്പിച്ചു കൊടുക്കുന്നത്. നേരത്തെ ഇലക്ട്രീഷ്യനായിരുന്ന നാരായണൻകുട്ടി പിന്നീട് കുരുത്തോല അലങ്കാരത്തിലേക്ക് തിരിഞ്ഞു. കഴിഞ്ഞ 21 വർഷമായി തന്റെ കരവിരുത് ദേവന് സമർപ്പിക്കുകയാണ്. കോവിഡ് മഹാമാരി കാരണം കഴിഞ്ഞ 2 വർഷങ്ങളായി തൃശൂർ പൂരം ചടങ്ങായിട്ട് മാത്രമായിരുന്നു. ഇത്തവണ ആവേശത്തോടെ പൂരം നടക്കുന്നതിന്റെ സന്തോഷത്തിലാണ് നാരായണൻകുട്ടിയും. തൃശൂർ പൂരം ഗംഭീരമാകുമ്പോൾ വിവിധ മേഖലകളിലുള്ള കലാകാരന്മാരും സജീവമാകും. ജീവിത ബുദ്ധിമുട്ടുകൾ മാറും എന്ന പ്രതീക്ഷയിലാണ്. നവനി ചെറൂരിന്റെ കരവിരുത് വിവിധ സിനിമകളിലും കാണാം. ബാംഗ്ലൂർ ഡേയ്സ് സിനിമയിലെ മാംഗല്യം തന്തുനാനന എന്ന ഗാനം, പ്രേമം, നിവേദ്യം തുടങ്ങിയ സിനിമകളിലും കുരുത്തോല കൊണ്ടുള്ള മായാജാലം കാണാനാകും. കേരളത്തിലെ പ്രസിദ്ധങ്ങളായ വിവിധ ക്ഷേത്രങ്ങളിലും നവനി ചെറൂരിന്റെ സാന്നിധ്യമുണ്ട്. കുരുത്തോല കൊണ്ട് മനോഹരങ്ങളായ കിളികളെയും മീനുകളെയും ഗോപുരങ്ങളുമൊക്കെ നിമിഷനേരം കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. ഡയമണ്ട് രൂപത്തിലുള്ള കുരുത്തോല കൊണ്ടാണ് തിരുവമ്പാടി ക്ഷേത്രം അലങ്കരിച്ചിരിക്കുന്നത്. ടൂറിസം, സാംസ്കാരിക വേദികൾ, സാഹിത്യ അക്കാദമി, സംഗീത അക്കാദമി, അങ്ങനെ പൊതുവായിട്ടുള്ള എല്ലാ പരിപാടികൾക്കും ഞാൻ അലങ്കാരം ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ ഇത് പ്രധാനമായിട്ടും കുട്ടികളെ അടുത്ത തലമുറയ്ക്ക് ഇത് പകർന്നു കൊടുക്കുക എന്നുള്ള ഒരു മനോഭാവത്തിൽ വേണം ഞാൻ കുട്ടികൾക്ക് പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ താല്പര്യം കാണിക്കുന്ന സംഘടനകൾ എന്നെ വിളിച്ച് അവർക്ക് ക്ലാസ് കൊടുക്കുന്നുണ്ട്. ഈ വെക്കേഷൻ ടൈമിൽ ഇപ്പോൾ കൂടുതൽ ക്ലാസ് നടക്കുന്നത്. അതിഗംഭീരമാകുമ്പോൾ കഴിഞ്ഞ 21 വർഷമായി അതിന്റെ ഭാഗമാകുന്നതിന്റെ സന്തോഷത്തിലാണ് നവനി ചെറൂർ എന്ന നാരായണൻകുട്ടി. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.